മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്താം ക്ലാസ് തുല്യതയുടെ ഗണിതം ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എൻ്റെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവരാണെങ്കിൽ അവർക്കറിയാം, കാരണം ഞാൻ ഗണിതത്തിൽ ആ ഒരു സമവാക്യങ്ങൾ എന്ന അധ്യായത്തിൽ കുറച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കി വെച്ചിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല, കുറച്ച് ലെങ്ത് കൂടിയതിനാൽ. അപ്പോൾ ഇനി ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമവാക്യങ്ങൾ എന്ന അധ്യായം ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക, ആ ഒരു ഓർഡറിൽ തന്നെ കണ്ട് മാത്സ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന്. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ചതുരാകൃതിയിലുള്ള ഒരു വയലിൻ്റെ പരപ്പളവ് 84 ചതുരശ്ര മീറ്റർ ആണ്. അപ്പം പരപ്പളവ് തന്നിട്ടുണ്ട്, 84 ചതുരശ്ര മീറ്റർ. അത് തന്നിട്ടുള്ളൊരു കാര്യം, ഒരു ചതുരത്തിൻ്റെ പരപ്പളവാണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 2 കുറവാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? ഇതിൻ്റെ നീളം, അതായത് ആ ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 2 കുറവാണ് എങ്കിൽ വയലിൻ്റെ നീളവും വീതിയും കണക്കാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് എഴുതിയെടുക്കണം അല്ലേ. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇക്വേഷൻസ്, അതായത് സമവാക്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ചതുരാകൃതിയിലുള്ളൊരു വയലുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ചതുരാകൃതിയിലുള്ളൊരു വയൽ വരക്കാം. ഓക്കെ, അപ്പോൾ ചതുരാകൃതിയിലുള്ളൊരു വയൽ. ഓക്കെ, ചതുരാകൃതിയിലുള്ളൊരു വയൽ വരച്ചു. ഇതാണ് ചതുരാകൃതിയിലുള്ളൊരു വയൽ. ഇനി ഇത് ഇതിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടില്ല, നീളം ഇത്ര വീതി ഇത്ര എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു എക്സും വൈയും കൊടുക്കാം അല്ലേ. രണ്ടും നമുക്ക് കാണാനുണ്ട്, നീളവും വീതിയും നമുക്ക് കാണണം. ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറയുന്നത് വയലിൻ്റെ നീളവും വീതിയും കണക്കാക്കുക എന്ന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നീളവും വീതിയും അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഒന്നിന് എക്സ് ഒന്നിന് വൈ കൊടുക്കുക. കൊടുത്തല്ലോ. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി എന്താ വേണ്ടത്? ഇനി തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ എന്താണ്? ചതുരാകൃതിയിലുള്ള ഒരു വയലിൻ്റെ പരപ്പളവ് 84 ചതുരശ്ര മീറ്റർ ആണ്. ആദ്യം തന്നിട്ടുള്ള കണ്ടീഷൻ അതാണ്. അപ്പോൾ നമുക്കറിയാം ചതുരാകൃതിയിലുള്ള ഒരു വയലാണ്. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നീളം ഇൻറ്റു വീതി. നീളം ഇൻറ്റു വീതി അതാണ് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ, ഇത് നമ്മൾ ഇതിൽ ഒന്നിന് എക്സും ഒന്ന് വൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, പരപ്പളവ് എന്താണെന്ന് എഴുതാം. ആദ്യം ചതുരത്തിൻ്റെ പരപ്പളവ് സമം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പരപ്പളവ് എഴുതാം? വൈ ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ അല്ലേ. അത് തിരിച്ചും മറിച്ചും എഴുതിയാലൊരു കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ആണ് എന്ത്? പരപ്പളവ് അല്ലേ. ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളതനുസരിച്ച് എക്സ് ഇൻറ്റു വൈ ആണ്, നീളം ഇൻറ്റു വീതി എന്നാണ്. നീളം ഇവിടെ നമ്മൾ വൈ ആണ് കൊടുത്തത്, വീതി എക്സും ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ വൈ ഇൻറ്റു എക്സ് എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എക്സ് വൈ ആണ് ഇതിൻ്റെ എന്ത്? പരപ്പളവ്. അപ്പോൾ ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എക്സ് വൈ എന്ന് എടുത്തു. അത് എത്രയാണ് തന്നത്? ആ എക്സ് വൈ എന്നത് 84 ചതുരശ്ര മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, മീറ്റർ സ്ക്വയർ. ഓക്കെ, ചതുരശ്ര മീറ്ററിനെ നമ്മൾ മീറ്റർ സ്ക്വയർ എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യം ഒന്ന് നമ്മൾ എടുത്തെഴുതി, പരപ്പളവ് സമം എക്സ് വൈ സമം 84 മീറ്റർ സ്ക്വയർ. ഇത് ഞാനിവിടെ എക്സ് വൈ എന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എക്സ് വൈ എന്ന് എഴുതിയത്. ഇവിടെ നീളം, ഇനി ചിലർ എന്താണ് ഇതിപ്പോൾ എങ്ങനെ എക്സും വൈ എന്ന്, ഇതിനെ നമ്മൾ ഇത് നീളവും ഇത് വീതിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നീളത്തിന് വൈ എന്നും എടുത്തു, വീതിക്ക് എക്സ് എന്നും എടുത്തു. അങ്ങനെയാണ് നീളം ഇൻറ്റു വീതി ഒരു പരപ്പളവ്, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണിക്കണം വീതിയാണ്. അപ്പോൾ നീളത്തിന് നമ്മൾ വൈ എന്നും കൊടുത്തു, വീതിക്ക് നമ്മൾ എക്സ് എന്നും കൊടുത്തു. അങ്ങനെയാണ് ആ എക്സ് വൈ കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? ആ ഒരു കാര്യം കിട്ടി. ഇനി അടുത്ത ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. അതെന്താ തന്നത്? ഇതിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 2 കുറവാണ്. അപ്പോൾ നീളം എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത് എന്താണ്? വൈ ആണല്ലേ. അപ്പോൾ വൈ സമം വൈ എന്ന് പറഞ്ഞത് നീളം എന്ന് പറഞ്ഞത് നീളമാണ് വൈ എന്നത്. നീളം എന്താ പറഞ്ഞത്? വീതിയുടെ 2 മടങ്ങ്. വീതി എന്ന് പറഞ്ഞത് നമ്മൾ എക്സ് ആണ് എടുത്തത്. അപ്പോൾ വീതിയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു 2 കൊണ്ട് ഗുണിക്കാം. 2 മടങ്ങ് വീതിയുടെ 2 മടങ്ങാണ് ഇപ്പോൾ ഉള്ളത്. ഈ 2 മടങ്ങിനോട്
രണ്ട് കുറവാണ്, രണ്ട് മടങ്ങിനേക്കാൾ രണ്ട് കുറവാണ്. ഇപ്പം എന്താ പറഞ്ഞത്? നീളം എന്ന് പറഞ്ഞത് വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ, ഇതാണ് രണ്ട് മടങ്ങ് വീതി. വീതി എന്നത് നമ്മൾ എക്സ് എന്നെടുത്തു, ആ എക്സിനോട് രണ്ട് മടങ്ങ് കുറവാണ്. രണ്ട് മടങ്ങിനോട് വീതിയുടെ രണ്ട് മടങ്ങിനോട് രണ്ട് കുറവാണ് വൈ എന്ന് പറഞ്ഞത്. അതാണ് നമ്മളൊരു സമവാക്യ രൂപത്തിൽ എഴുതി വെച്ചത്. അപ്പോൾ വൈ സമം രണ്ട് എക്സ് മൈനസ് രണ്ട്. അപ്പോൾ രണ്ട് എക്സ് വൈ എന്ന് പറഞ്ഞത് നീളമാണ്. നീളം വീതിയുടെ രണ്ട് മടങ്ങ്, വീതി എക്സ് ആണ് നമ്മൾ എഴുതിയിരുന്നത്. അതിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണിക്കുക. ഇനി മൂന്ന് മടങ്ങാണെങ്കിൽ മൂന്ന് എക്സ് എന്ന് എഴുതുക. നാല് മടങ്ങ് എന്ന് പറയുകയാണെങ്കിൽ നാല് എക്സ്. ആ ഒരു എത്ര മടങ്ങാണോ അത്രയും മടങ്ങ് നമ്മൾ ഗുണിച്ച് കൊടുക്കുക വേണ്ടത്. അപ്പോൾ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്, മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ്, അഞ്ച് മടങ്ങ് അല്ലെങ്കിൽ പന്ത്രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എക്സ്, പന്ത്രണ്ട് ഇൻറ്റു എക്സ്. അതിൽ നിന്നും ആ പന്ത്രണ്ട് മടങ്ങിൽ അല്ല രണ്ട് മടങ്ങിൽ നിന്നും രണ്ട് എക്സ്, ആ രണ്ട് മടങ്ങിൽ നിന്നും രണ്ട് കുറവ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും രണ്ട് കുറക്കുക. അങ്ങനെയാണ് ഇത് കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒരു സൂത്രം, ഒരു സമവാക്യം. അപ്പം ഇവിടെ നമുക്ക് എന്താ കിട്ടി? വൈ സമം രണ്ട് എക്സ് മൈനസ് രണ്ട്. ഇനി എന്താ ഇനി ചെയ്യുക? ഇനി ഒന്നും ചെയ്യാനില്ല. എന്താണ് ഈ ഒരു വൈ എന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് എഴുതാം, രണ്ട് എക്സ് മൈനസ് രണ്ട് എന്ന് എഴുതി കൊടുക്കാം. ഈ വൈ നമുക്ക് ഏതെങ്കിലും എക്സും വൈയും കാണണം, എക്സും കണ്ടെത്തണം വൈയും കണ്ടെത്തണം. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ ഉള്ള ഒരു സംഖ്യ മാത്രം എക്സ് മാത്രമുള്ളതാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എക്സ് കണ്ടെത്താം. ഈ എക്സും വൈയും കൂടി ഉണ്ടാകുമ്പോഴാണ് ഓരോന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ട്. അപ്പോൾ എക്സ് മാത്രമുള്ളതിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എക്സ് മാത്രമുള്ളതിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഈ വൈ എന്നത് ഒഴിവാക്കിയിട്ട് വൈക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് എക്സ് മൈനസ് രണ്ട് എന്ന് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമവാക്യത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് വൈ സമം ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. എക്സ് വൈ ഞാൻ ഒന്നുകൂടി എഴുതുന്നുണ്ട്. എക്സ് വൈ സമം 84 എന്നുണ്ട്. അതിനെ ഞാനൊന്ന് മാറ്റിയത് ഈ വൈ എന്നതിനെ മാറ്റിയിട്ട് രണ്ട് എക്സ് മൈനസ് രണ്ട് എന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ എക്സ് എക്സ് അതുപോലെ തന്നെ എഴുതി അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് വൈ എന്നത് എന്താണ്? രണ്ട് എക്സ് മൈനസ് രണ്ട് സമം 84. ഇനിയൊന്നുമില്ല, ഇതുവരെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ അങ്ങനെ പോവുക, ഒരു പ്രശ്നവുമില്ല. എന്താ ചെയ്യുക? ബ്രാക്കറ്റ് ഒഴിവാക്കുക. ആദ്യം ബ്രാക്കറ്റ് എങ്ങനെ ഒഴിവാക്കുക? ഇവിടെ നോക്കിയേ, ഈ എക്സ് കൊണ്ട് ഈ രണ്ട് എക്സിനെയും ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുക. വീണ്ടും ഈ എക്സിനെ അടുത്തുള്ള രണ്ട് കൊണ്ടും ഗുണിക്കുക. ഇനി ഇവിടെ എത്ര ടേം ഉണ്ടോ അത്രയും ടേം ഉണ്ടെങ്കിൽ ആ ടേമിനൊക്കെ ഇത് ഗുണിക്കണം, എന്നെങ്കിലേ ബ്രാക്കറ്റ് ഓപ്പൺ ആയി പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് എക്സ് ഉണ്ട്, ഒരു എക്സ് ഉണ്ട്. അപ്പം എന്ത് കിട്ടും? രണ്ട് എക്സ് സ്ക്വയർ, എക്സ് എ ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ രണ്ടുണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ എത്ര കിട്ടി? രണ്ട് എക്സ് സമം 84. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? നമ്മൾ ആ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുക ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ ആ ഇക്വേഷനിൽ നമ്മളതിൽ 2 ഇല്ല അല്ലേ. ഈ എക്സിൻ്റെ കൂടെ നമ്മളെ ഇക്വേഷൻ എന്താ? നമുക്കറിയാവുന്ന ഇക്വേഷൻ ഞാൻ വീണ്ടും വീണ്ടും എഴുതുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷന്. അപ്പോൾ ഇതിൽ ഈ എക്സ് സ്ക്വയർ എന്നതിൻ്റെ മുമ്പ് ഒരു 2 ഉണ്ട് ഇവിടെ അല്ലേ. ആ 2 നമ്മുടെ ഇക്വേഷനില്ല ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 ഇവിടെ നിങ്ങോട്ട് ഒഴിവാക്കണം ആണല്ലോ. അപ്പോൾ ഈ 2 നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 ഒഴിവാക്കാൻ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ അതൊന്നും ക്യാൻസലായി പോവും അല്ലേ. ഈ 2 എന്നതിനെ നമുക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ താഴെ ഒരു ഡിവൈഡ് ബൈ 2 ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തുണ്ടാവും? ഇതും ഇതും കൂടി വെട്ടിപ്പോയിട്ട്, അതായത് 2 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 2. അപ്പോൾ എന്താ കിട്ടുക ഉത്തരം? 1 കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, വെറും 1 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ തന്നെ. അങ്ങനെ അപ്പം എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഈ 2 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഒരു സമത്തിൻ്റെ അപ്പുറപ്പുറമുള്ള ഒരു കാര്യത്തിൽ ഒരു കാര്യം ഒരു സ്ഥലത്ത് ചെയ്താൽ അത് മൊത്തത്തിൽ എല്ലായിടത്തും ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യണം, ഇവിടെയും ഹരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇവിടെയുള്ള 2 അങ്ങ് ക്യാൻസലായി പോവും. ഓക്കെ, അതിനനുസരിച്ച് ഇവിടെയൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ? ഇനി നമുക്ക് ബാക്കി ബാലൻസ് എന്താ കിട്ടുക? ഇവിടെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. കാരണം 1 2 × 2 കൊണ്ട് ഹരിച്ചാൽ 1 വരിക. 1 × എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ തന്നെയാണ് അല്ലേ.
അതിലൊരു മാറ്റമില്ല. ഒന്ന് എന്ന സംഖ്യ കൊണ്ട് എന്ത് ഗുണിച്ചാലും അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാലും എക്സ് സ്ക്വയറിന് തന്നെയാണ് കിട്ടുക. അപ്പോൾ നോക്കൂ, ഇവിടെ എക്സ് സ്ക്വയറിന് മാത്രമായി, എക്സ് സ്ക്വയറിന് മാത്രമായി, ഇത് ഞാൻ ഇടയിൽ വെറുതെ ചെയ്താണ്. ഓക്കെ, ഇനി ബാലൻസ് ഇവിടെ ഇതും ഇതും അതുപോലെ ഒന്ന് എന്ന് കിട്ടി. അപ്പം മൈനസ് എക്സ് ആണല്ലോ. ഇനി എന്താ സമം? ഇവിടെ എന്താ 84 രണ്ടുകൊണ്ട് ഹരിക്കണം. 84 രണ്ടുകൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? എങ്ങനെ ഹരിക്കുക? 2 രണ്ടുകൊണ്ട് ഹരിച്ചു. അപ്പോൾ 8 എടുക്കുക, ആദ്യത്തെ സംഖ്യ എടുക്കുക, അതിലെത്ര 2 ഉണ്ടെന്ന് നോക്കുക. നമുക്കറിയാം 4 × 2 = 2 8 ആണെന്നല്ലേ. അപ്പോൾ 8 × 8 കുറച്ചാൽ 0 കിട്ടുന്നത്. ബാക്കി ബാലൻസ് ഇവിടെ 4 താഴേക്ക് ഇറക്കി എഴുതി. ഇനി 4 ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കുക. 4 ൽ എത്ര 2 ഉണ്ട്? നമുക്കറിയാം 2 × 2 = 4. അപ്പോൾ എന്താണ് ആൻസർ കിട്ടിയത്? 42. ഇവിടെ കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പം ഹരിച്ച് നമുക്ക് എന്ത് കിട്ടി? 42 കിട്ടി. ഓക്കെ, അപ്പോൾ 84 2 കൊണ്ട് ഹരിച്ചപ്പോൾ 42 കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഇപ്പം എന്ത് കിട്ടി? എക്സ് സ്ക്വയർ എന്നും കിട്ടി, മൈനസ് എക്സ് എന്നും കിട്ടി. അപ്പോൾ എക്സ് സ്ക്വയറും ഇവിടെയുള്ള ഈ 2a എന്നതിന് പകരം 1 ആണ് അല്ലേ. ഇവിടെ ഇവിടെ ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. 1 ഇവിടെ ഏതൊരു സംഖ്യയെ ഗുണിച്ചാൽ 1 കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെ കിട്ടുന്നു. പിന്നെ 1 നമ്മൾ എഴുതാറില്ല, പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇതിൻ്റെ മുന്നിൽ ഒരു 1 ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ഈ ഒരു ഫോമിലേക്കാണ് മാറ്റിക്കൊണ്ടുവരേണ്ടത്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഇവിടെ നമ്മൾ ഒരു എ സ്ക്വയറും കൂടി വേണം അല്ലേ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സിൻ്റെ ടേം വരെ ആയിട്ടുള്ളൂ, ഇവിടെ ഒരു പ്ലസ് എ സ്ക്വയറും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിൽ നിന്നും എ കണ്ടെത്തണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇവിടെ നോക്കൂ, ഇവിടെ 2a ആണുള്ളത്. 2a സമം എന്താ ഇവിടെ ഉള്ളത്? 1. അതുകൊണ്ട് എ സമം 1/2. ഓക്കെ, മനസ്സിലായോ? ഈ 2 ഇങ്ങോട്ട് സമത്തിൻ്റെ അപ്പുറം കൊണ്ടുവരുമ്പോൾ ഹരിക്കണം 2, ഗുണിക്കണം 2 എന്നാണ് ഇവിടെ ഉള്ളത്. 2a, അപ്പോൾ അത് ഹരിക്കണം 2 എന്നാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 2a = 1, എ സമം 1/2, അല്ലെങ്കിൽ 2a = 1, എ സമം 1/2. ഇത്രയും മനസ്സിലായോ? ഇനി എന്താണ്? അപ്പോൾ എ നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മളതെന്ത് ചെയ്യണം? ഇനി ഇവിടെ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ ബാക്കിയുള്ളത് എ സ്ക്വയർ ആണ്, അത് നമ്മൾ ഈ ഇക്വേഷനിൽ ചേർത്ത് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/2 സ്ക്വയർ അല്ലേ. 1/2 സ്ക്വയർ, അതായത് എ സ്ക്വയർ ആണത്, 1/2 ആണ് എ എന്നത്. അപ്പോൾ എ സ്ക്വയർ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എ സ്ക്വയർ ചേർത്ത് കൊടുത്താൽ ഇവിടെ എവിടെ ചേർത്ത് കൊടുക്കണം? ഇവിടെയും ചേർത്ത് കൊടുക്കണം അല്ലേ, 1/2 സ്ക്വയർ. ഇത്ര മനസ്സിലായോ? ഇനി എന്താ അടുത്തത്? ഇനി നെക്സ്റ്റ് ഈ 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ൻ്റെ സ്ക്വയറ് 1 തന്നെ, 2 ൻ്റെ സ്ക്വയറ് 4. അപ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4, അതായത് 1/4 സമം 42 + 1/4. ഓക്കെ, ഇത്രയായല്ലോ. ഇനി എന്താണ്? ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇത് ഈ ഫോമിലായി മാറിയില്ലേ. ഈ ഒരു ഇക്വേഷൻ്റെ എല്ലാ ടേമും ഇവിടെ വന്നു ആണല്ലോ. അപ്പോൾ ഇനി നമുക്കതിനെ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? എക്സ് മൈനസ് എ എന്ന് പറഞ്ഞത് എന്താ? 1/2. എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ സമം, ഇതിനൊന്ന് മാറ്റി എഴുതാം അല്ലേ. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ പറഞ്ഞു ഇതൊന്ന് ഭിന്നസംഖ്യയാണ്, ഒന്ന് സാധാ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ 4 ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഈ 4 ഇങ്ങോട്ട് ഗുണിക്കുക അല്ലേ. ഇപ്പം ഈ താഴെ ഒന്നും ഇല്ലാത്തതിലേക്ക് ഗുണിക്കുക, ഇവിടെ ഉള്ളത് എന്താണോ അത് ഇങ്ങോട്ട് ഗുണിക്കുക, ഇവിടെ ഒരു ഇങ്ങോട്ട് ഗുണിക്കുക, പിന്നെ ഡിവൈഡ് ബൈ 4 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും? 42 × 4 പ്ലസ് 1. ഈ 1 ഇവിടെ ഉണ്ട്, ഈ 1 മറക്കാൻ പാടില്ല. പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ എന്ത് വരും? ഓൾ ഡിവൈഡ് ബൈ 4. മനസ്സിലായോ? അപ്പോൾ 42 × 4, അതായത് ഈ 42നോട് ഈ താഴെ കിടക്കുന്ന 4 കൊണ്ട് ഗുണിക്കുക, പ്ലസ് 1, ഇവിടെ 1 ബാക്കിയുണ്ട്, ആ 1 കൊണ്ട് കൂട്ടി ഓൾ ഡിവൈഡ് ബൈ 4. അപ്പോൾ ഈ 4 ഇവിടെ വന്നു. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹരിച്ചാൽ ആൻസർ കിട്ടി. അപ്പോൾ ഇനി എന്താ വരിക? ഈ 42നെ 4 കൊണ്ട് ഗുണിക്കണം അല്ലേ.
അപ്പോൾ 42നെ 4 കൊണ്ട് ഗുണിക്കാം. 42 ഗുണിക്കണം 4, എത്ര വരും? 42 8 4 4 16, 168 എന്ന് വരും. ആ 168 ഇത്രയും ടേം വരിക, അതിൻ്റെ കൂടെ പ്ലസ് 1, അപ്പോൾ എത്ര വരും? പ്ലസ് 1 169. അപ്പോൾ 169 എന്ന് മുകളിൽ വരും, താഴെ ബൈ 4. അപ്പോൾ എക്സ് മൈനസ് 1/2 1/2 ഹോൾ സ്ക്വയർ സമം 168 കൂട്ടണം 1 ഹരിക്കണം 4 സമം, വീണ്ടും ഒന്നുകൂടി മാറ്റി എഴുതിയാൽ 168നോട് 1 കൂട്ടിയാൽ 169. അപ്പോൾ 169 ഹരിക്കണം 4. ഇത്രയും വന്നു. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുക? ഇവിടെ സ്ക്വയർ ഒഴിവാക്കുക. സ്ക്വയർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് വരും. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് 1/2 അല്ലെങ്കിൽ 1/2 എക്സ് മൈനസ് 1/2 സമം റൂട്ട് ഓഫ് 169 ഹരിക്കണം റൂട്ട് ഓഫ് 4. ഇവിടെ മൊത്തത്തിൽ റൂട്ടാണ് വരിക, അപ്പോൾ രണ്ടിനും റൂട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 169 നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നത്തെ പ്രോബ്ലത്തിലും നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിരുന്നത്, മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം എന്താണ് 169 ഏതിൻ്റെ സ്ക്വയറാണ്? 13 അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മുതൽ 20 വരെയുള്ള നിർബന്ധമായിട്ടും പഠിക്കുക, എന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല എളുപ്പമാവും. അപ്പോൾ റൂട്ട് 169 എന്ന് പറഞ്ഞത് 13. അപ്പോൾ 12 144 വരിക, 12 സ്ക്വയർ 144, അപ്പോൾ 13 സ്ക്വയർ 169. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 13 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ വരിക? അപ്പോൾ ഇവിടെ 13 169 എന്ന് 13, ഇവിടെ താഴെ എന്ത് വരും? 4 എന്നും വരും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതിയാലോ. എക്സ് മൈനസ് 1/2 സമം ഇവിടെ എന്ത് വരും? 13 ഹരിക്കണം റൂട്ട് 4 എന്ന് പറഞ്ഞത് 2 സ്ക്വയറാണ്. അപ്പോൾ 13 ഹരിക്കണം 2 എന്ന് പറയും. ഇനി നമുക്ക് എന്താ ഇവിടെ കിട്ടേണ്ടത്? എക്സും വൈയോ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, എക്സിനെ കിട്ടാൻ ഈ മൈനസ് 1/2 എന്നത് സമത്തിൻ്റെ അപ്പുറം കൊണ്ട് പോകുമ്പോൾ പ്ലസ് 1/2 എന്നാവും അല്ലേ. അപ്പം എക്സ് സമം ഇവിടെ കുറക്കണം 1/2 എന്നാണ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ കൂട്ടണം 1/2 എന്നാവും അല്ലേ. അപ്പോൾ ഇവിടെ കൂട്ടണം 1/2. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ഇനി എന്താണ്? രണ്ട് ഭിന്നസംഖ്യകളാണ് അല്ലേ, രണ്ട് ഭിന്നസംഖ്യകളാണ്. 13/2 നിന്നുണ്ട് പ്ലസ് 1/2 നിന്നുണ്ട്. അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനാണ്. അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് താഴ്ഭാഗം, അതായത് അംശം. ഇവിടെ മുകൾ ഭാഗത്തിന് അംശം എന്ന് പറയും, താഴ്ഭാഗത്തിന് ഛേദം എന്ന് പറയും. അപ്പോൾ ഛേദം തുല്യമാണോ? തുല്യമാണെങ്കിൽ, ഛേദം രണ്ടിലും തുല്യമാണെങ്കിൽ മുകളിലുള്ള കൂട്ടിയിട്ട് മുകളിലുള്ള കൂട്ടുക, എന്നിട്ട് താഴെ എന്ത് ചെയ്യുക? താഴെയുള്ള അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇവിടെ എക്സ് സമം 13നോട് ഇവിടെ താഴെ രണ്ടും ഈക്വൽ ആണ് അല്ലേ, ഇവിടെയും രണ്ടാണ്, ഇവിടെയും രണ്ടാണ്. ഇവിടെ രണ്ടും തുല്യമായതുകൊണ്ട് എന്ത് ചെയ്യുക? താഴെ നമുക്ക് 2 എന്ന് മാത്രം എഴുതിയാൽ മതി. മുകളിൽ ഇത് കൂട്ടുക, 13നോട് 1 കൂട്ടുക, എത്ര വരും? 14. ഓക്കെ, അപ്പോൾ 14 ഹരിക്കണം 2 എന്ന് വരും. 14 2 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? 7 അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ 7 2 14. അപ്പോൾ എന്ത് കിട്ടും? 7. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ വീതിയാണ് നമുക്ക് കിട്ടിയത്. എക്സിനെ നമ്മൾ വീതിയാക്കിയാണ് എടുത്തിരുന്നത്. അപ്പോൾ എക്സ് എന്നത് 7 എന്ന് കിട്ടി, 7. അപ്പോൾ ഇനി എന്താ കിട്ടേണ്ടത്? നീളം കിട്ടണം അല്ലേ. നീളത്തിന് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നത് എന്താണ്? വൈ സമം 2x - 2. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? ഇനി വൈ സമം 2x - 2 സമം 2 × x എന്ന് പറഞ്ഞത് 7 ആണെന്ന് അറിയാം. 2 × 7 - 2 സമം 2 × 7 = 14 - 2 സമം 12. അപ്പോൾ വൈ എന്ത് കിട്ടി? 12 എന്നും കിട്ടി. എക്സ് എന്ന് പറഞ്ഞത് 7 എന്നും കിട്ടി. അപ്പോൾ ഇവിടെ നീളം എന്നത് നമ്മൾ എന്തെടുത്തിരുന്നത്? വൈ ആണ് എടുത്തിരുന്നത്, അത് 12ഉം ആണ്. അതുപോലെ വീതി എന്ന് പറഞ്ഞത് 7ഉം ആണ്. അപ്പോൾ സമവാക്യങ്ങൾ എന്ന അധ്യായത്തിൽ ഇത്രയും ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കംപ്ലീറ്റ് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോകളൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.